നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഒരു കൂട്ടായി ഒപ്പമുണ്ട്. എൻടിസി ഫൈനാൻസ്. ഇതിൽ കൗണ്ടർ ഇല്ല, ഇതിലും കൗണ്ടർ ഇല്ല, ഇതിലൊട്ടും കൗണ്ടർ ഇല്ല. സ്കിറ്റിൽ കൗണ്ടർ എഴുതി കൗണ്ടർ എഴുതി നാല് പ്രാവശ്യമാണ് ബി പി കൂടി അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ വേറൊരു പണി അറിയത്തില്ല. എന്തായാലും കോമഡി ഉണ്ടാക്കി ഇവിടെ കഴിച്ചു തൂങ്ങി കിടന്നേ പറ്റൂ. ഹലോ, ആ ഞാൻ സീനിയർ ഗ്രൂമർ പഴക്കുറ്റി സോമൻ. ആരാണ്? ആ ഞാൻ കോർഡിനേറ്റർ വിജിനാണ്. ആ ആ കോമഡി ഒരാൾ വന്നിട്ടുണ്ട്, കേറ്റി വിടട്ടോ. ആ വരുന്നുണ്ട്. ഞാൻ ഈ ബി പിന്റെ ഗുളിക വെച്ചോട്ടെ. ആ എനിക്ക് കേറ്റി വിട്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സുമേഷ്. സുമേഷോ? നിങ്ങൾ ഈ സ്കിറ്റ് ഒക്കെ എഴുതുന്നത് സുമേഷ് അല്ലയോ? ഡയറക്ടർ പറഞ്ഞ സുമേഷ് ആണെന്ന്. എടേ, ഞാൻ സുമേഷ് അല്ല, ഞാനാണ് ഗ്രുമേഷ്. താങ്ക് യു മിസ്റ്റർ ഗ്രുമേഷ്. നൈറ്റ് മീറ്റ് ചെയ്യൂ. നൈറ്റ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റൂല, വേണമെങ്കിൽ ഇപ്പൊ തന്നെ മീറ്റ് ചെയ്തോ. അത് ശരി. എടേ, നീ ഇന്ന് മുതൽ എന്റെ കണ്ടന്റൻസ് ആണ്. എന്റെ ലോകമാതാവേ, പൊരും വെയിലത്ത് നിന്ന് കൺസെഷൻ പണി എടുത്തിട്ടാണ് ഞാൻ ഈ ചാനലിൽ കയറാൻ വന്നത്. അപ്പൊ ഇവിടെ കൺസെഷൻ പണിയാ? എടേ, വെയിലത്ത് കിടന്ന് സിമെന്റ് ഉടയ്ക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? അതായത് ഞാൻ പഠിപ്പിക്കുന്നയാൾ ഗ്രൂമർ, നീ പഠിക്കുന്നയാൾ കണ്ടന്റൻസ്. ഗ്രുമേഷ്, അത് പോട്ടെ, നിന്റെ പേരെന്തേ? എന്റെ പേരാണ് ഞെക്കാട് ജിം റൂട്ടാൻ. റംബൂട്ടാൻ? അത് കഴിക്കുന്ന സാധനം അതല്ല. എന്റെ ഗ്രൂമർ മരമേ, ഈ ഗ്രൂമർ മരത്തിന്റെ പേരെന്താണ്? എന്റെ പേരാണ് പഴംകുറ്റി സോമൻ. എന്ന പഴമായിരിക്കും വായി കുത്തി കേട്ടുന്നത്, അതുകൊണ്ടായിരിക്കും പഴംകുറ്റി സോമൻ എന്ന് വിളിക്കുന്നത്. കണ്ടന്റൻസ്, നീ മനോരമയിൽ നിന്ന് പോകുമ്പോൾ ബമ്പർ അടിക്കണം. മനോരമയുടെ വണ്ടി നിന്ന് ബമ്പർ മാത്രമല്ല, അതിന്റെ നാല് വീല്, ഡോറ്, പിന്നെ ചക്രങ്ങള്, സകലമാന സാധനം അടിച്ചോണ്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകൂ. എന്റെ ഗ്രൂമറെ, ഇവിടെ സ്കിറ്റ് തീരുമ്പോൾ നീ മൂന്ന് ലൈറ്റ് കത്തിക്കണം. ഇവിടുത്തെ ലൈറ്റ് കത്തിക്കാൻ ഞാൻ ആര്? ഇവിടുത്തെ ഇലക്ട്രീഷ്യനാ. രമേശ, നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഒരു കൂട്ടായി ഒപ്പമുണ്ട്. എൻടിസി ഫൈനാൻസ്. നിന്നെ ഞാൻ സ്റ്റാർ ആക്കും. സ്റ്റാർ എന്നിട്ട് വേണം ക്രിസ്മസിന് എന്നെ കെട്ടി തൂക്കാൻ. അതൊക്കെ പോട്ടെ, നിനക്ക് ബമ്പർ ചിരിയുടെ നിയമാവലി അറിയാമോ? ഇല്ല, അറിയില്ല. അതായത് ഒരാൾ ഞെക്കിയാൽ 5000, രണ്ടാൾ ഞെക്കിയാൽ 15000, മൂന്നാൾ ഞെക്കിയാൽ 50000. ഒരു 5 സെന്റ് വസ്തു മേടിക്കായിരുന്നു. രമേശ, നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ടണലിലേക്കാണ്. നന്നായി. അവിടെ സർവത്ത് കടയും നാരങ്ങളുള്ള കടയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തണലിൽ പോയി വിശാലമായിട്ടൊന്നും ഇരിക്കായിരുന്നു. തണലിൽ പോയി നാരങ്ങളുള്ള കൂച്ചുന്ന കാര്യമല്ല പറഞ്ഞത്. ഓ, ഒരു ടണൽ, അവിടെ നമ്മുടെ കാർത്തിക് സൂര്യ ഉണ്ടാകും. ഈ കാർത്തികയും ഈ സൂര്യയൊക്കെ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? അവർക്ക് വിനയ് ഫോർട്ടി പോയിരുന്നൂടെ? വിനയ് ഫോർട്ടി? വിനയമായിട്ട് ഫോർട്ടി പോയിരുന്നൂടെ എന്നാണ് ചോദിച്ചത്. എടാ, കാർത്തികയുടെയും സൂര്യയുടെയും കാര്യമല്ല പറഞ്ഞത്. അതായത് നമ്മുടെ കാർത്തിക് സൂര്യ, യെസ്, അവൻ ബ്ലോഗറാണ്, ഒറ്റയ്ക്ക് സംസാരിക്കും. ഞാൻ ഒറ്റയ്ക്ക് അടക്കുമ്പോ ഞാൻ സംസാരിക്കാറുണ്ട്. വിടവാടാ, നീ ഒറ്റയ്ക്ക് സംസാരിച്ചാൽ അത് മെന്റൽ, അവൻ ഒറ്റയ്ക്ക് സംസാരിച്ചാൽ ബ്ലോഗർ. നമ്മൾ ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ജഡ്ജസായ രമേശ് പിഷാരടി, മിയ, കോട്ടയം നസീർ എന്നീ ജഡ്ജസ് ഉണ്ടായിരിക്കും. നീ ഇവരെയെല്ലാം ചാറ്റ് ചെയ്യണം. ഒരു കാര്യം ചെയ്യ്, ആ മിയയുടെ ഫോൺ നമ്പർ ഞാൻ, ചാറ്റ് മാത്രമല്ല വീഡിയോ കോളും ചെയ്തേക്കാം. ഞാൻ എവിടെല്ലാം പോയി ഏതെല്ലാം പെൺകുട്ടികളെ ചാറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ നല്ല എന്റെ ചെവിക്കല്ല് പുകഞ്ഞിട്ടുണ്ട്. നീ ഫ്ലോറിൽ ചെല്ലുമ്പോൾ അവിടെ യുവർ ടൈം സ്റ്റാർട്ട് നൗ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ഫോൺ എടുത്തിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ച സാറിനെ വിളിച്ചിട്ട് അർത്ഥം ചോദിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഫ്ലോറിൽ വിശാലടിയും കോട്ടയ നസീറും ചിരിക്കാൻ വലിയ പാടാ. അത് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തി കോക്കാച്ചിയായിട്ട് പേടിച്ചാണ്, അതുകൊണ്ടായിരിക്കും ചിരിക്കാത്തത്. അതൊക്കെ പോട്ടെ, നിനക്ക് 28-ാം തീയതി ഷൂട്ട്. നീ അപ്പോൾ ജഡ്ജസിനെ നേരത്തെ പോയി നല്ലവണ്ണം ഒന്ന് പൂശിയൊക്കെ എടുക്കണം, എന്നാലേ നിനക്ക് ബമ്പർ അടിക്കൂ. അതിനുള്ള സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏ, ഓ, അതെന്തടേ? എടേ, ഇത് മൊത്തം സിനിമ സ്ക്രിപ്റ്റ് അല്ലേ? അതെ, സിനിമാ സ്ക്രിപ്റ്റ്.
കുറെ കാലമായി ഞാൻ പിശാരിണിയുമായിട്ട് കഥ പറയാൻ നടക്കുകയാണ്. പിശാരിണി 50 കഥ പറഞ്ഞ് എന്നെ കേൾപ്പിച്ചിട്ട് ഓടിക്കളയും. ഇവിടെ ആകുമ്പോ പിശാരിണി ഓടത്തുമില്ല, എനിക്ക് കഥയും പറയാം, 50,000 രൂപ ബമ്പർ അടിച്ച് എടുക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി ഗ്രുമേഷ്? ഗ്രുമേഷ്.